ഈ പ്രോഗ്രാമിൽ വന്നിട്ടുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവർക്കും ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയാണ്, അതിനായി സൗമ്യ ക്ഷണിക്കുന്നു. കർമ്മഭൂമി തളിരിടുന്ന വന്നമേകിയും നമ്മിൽ വാഴുമാതി നാമം ഇന്നു വാഴ്ത്തിടാ. നമ്മൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ, ചോടു വന്നമേകിയും നമ്മിൽ വാഴുമാതി നാമം ഇന്നു വാഴ്ത്തിടാ. അടുത്തതായി സ്വാഗതം പറയലാണ്, അതിന് നമ്മുടെ റംല സലീമിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ ഇവിടെ കൂടി നിൽക്കുന്ന വളരെയധികം സന്തോഷം തോന്നുന്നു, അതിനോടൊപ്പം അഭിമാനവും. നമ്മുടെ സ്വന്തം സംഘടനയായ KSBA 8 വർഷം മുമ്പ് കുന്നത്തുനാട് താലൂക്കിൽ രൂപീകരിക്കുമ്പോൾ ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഇത്രയും പേരെയെങ്കിലും ഇവിടെ സംഘടിപ്പിക്കാൻ പറ്റിയത് വളരെയധികം അഭിമാനമായിട്ട് തോന്നുന്നു. അത് KSBAയുടെ നമ്മുടെ മാതൃസംഘടനയുടെ അവരോടുള്ള നമ്മുടെ പരിഗണനയും നമ്മുടെ സംരക്ഷണവും എല്ലാം കണ്ടുകൊണ്ടാണ്. മറ്റൊരു ബ്യൂട്ടീഷ്യൻസിനും ലേഡീസ് ബ്യൂട്ടീഷ്യൻസിനും ഇല്ലാത്ത ഒരു സംരക്ഷണവും എല്ലാ സഹായങ്ങളും ചെയ്തു തരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. തുടർന്നും നമ്മൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഭാരവാഹികളായിട്ട് വളരെയധികം ഭംഗിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഈ ക്ഷണം സ്വീകരിച്ചെത്തിയ ആരെയും, ശശിചേട്ടൻ, എല്ലാവരെയും പേരെടുത്ത് പറയാൻ പറ്റില്ല. എല്ലാവരും നമ്മളൊരു കുടുംബമാണ്. എല്ലാവരും നമ്മുടെ എല്ലാവരുടെയും കൂടിയിട്ടുള്ള പ്രോഗ്രാമാണിത്. വളരെ കുറച്ച് പേര് ഇനി എത്താനുണ്ട്, അവരെത്തും. എന്തായാലും വളരെയധികം ഭംഗിയോടുകൂടി ഇത്രയെങ്കിലും ആക്കി തീർത്ത നിങ്ങൾക്ക് എല്ലാവർക്കും KSBA സംഘടനയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ വിനീതമായ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. ജയ് KSBA. നിങ്ങളെല്ലാവരെയും ഈ നല്ല ഓണപ്പുടയൊക്കെ ഉടുത്ത് നല്ല സുന്ദരിമാരായിട്ട് ഇവിടെ വന്നെത്തിച്ചേർന്നിരിക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഓണം കഴിഞ്ഞിട്ട് ഏതാണ്ട് 20 ദിവസം പിന്നിട്ടു. പിന്നെ റംല സ്വാഗതം പറയാത്ത ഒരാളിൻ്റെ കൂടെ ഓണത്തിന് വന്നിട്ട് പോയിട്ടും ഇപ്പം നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് പിന്നെയും വന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാവേലി, ആ മാവേലി തമ്പുരാനെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് ഓണമൊക്കെ കഴിഞ്ഞു നമ്മൾ ഒരുപാട് ആഘോഷങ്ങളിൽ പങ്കെടുത്തു. ഒരുപാട് ഗ്രൂപ്പുകളുണ്ടല്ലോ. ഇപ്പോൾ SSLC ഗ്രൂപ്പ്, പ്രീ ഡിഗ്രി ഗ്രൂപ്പ്, പ്ലസ് ടു ഗ്രൂപ്പ്, ഡിഗ്രി ഗ്രൂപ്പ് എന്ന് വേണ്ട സകല ഗ്രൂപ്പുകളുടെ ഓണാഘോഷ പരിപാടികളൊക്കെ കഴിഞ്ഞു എന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മളുടെ കുറച്ച് വൈകിട്ടാണെങ്കിലും നമ്മൾ ഓണവും അതിനോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, മെമ്പർഷിപ്പ് ക്യാമ്പയിൻ. അതും കൂടെയാണ് നമ്മളിവിടെ ഇന്നിവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയത്തക്കേണ്ടത്. മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എന്ന് വെച്ചാൽ എന്തിനാണ് ഇതിനകത്ത് മെമ്പർഷിപ്പ്? KSBA എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് ബ്യൂട്ടീഷ്യൻ അസോസിയേഷനാണ്. നമ്മൾ കേരളത്തിലുള്ള ആർക്കും ഇതിനകത്ത് മെമ്പർഷിപ്പ് എടുക്കുക. അതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. എന്താണ് ഈ മെമ്പർഷിപ്പ് കൊണ്ടുള്ള പ്രയോജനം? നമ്മൾ ചില സ്ഥലത്ത് മിക്ക പാർലറുകളിൽ ചെല്ലുമ്പോൾ മെമ്പർഷിപ്പിന് വേണ്ടി ചെല്ലുമ്പോൾ അവർ പറയോ എനിക്ക് മെമ്പർഷിപ്പ് വേണ്ട. എന്താ അങ്ങനെ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രാധാന്യം ആർക്കും അറിയില്ല, അതുകൊണ്ടാണ്.
നമ്മളിതിനകത്ത് മെമ്പർഷിപ്പ് എടുത്താൽ നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കി, ഇപ്പം നമ്മൾ ഭംഗിയായിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് മുടിയൊക്കെ സ്ട്രേറ്റ് ചെയ്ത് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നല്ല സുന്ദരിമാരായിട്ട് വന്നിരിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ജോലിയെടുക്കാൻ പ്രാപ്തിയുള്ളൊരു പ്രായമാണ് അല്ലേ. ഈ സമയം കഴിയും. ഗവൺമെൻറ് ജോലിക്കാർക്കാണെങ്കിൽ ഒരു 57 വയസ്സ് മുതലേ, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ജോലിക്കാർക്കാണെങ്കിൽ 60 വയസ്സ് വരെ, ഫെഡറൽ ബാങ്കിലൊക്കെ ആണെങ്കിൽ 60 വയസ്സ് വരെ ജോലി ചെയ്യാം. റിട്ടയർമെൻ്റ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. വീട്ടിലിരുന്നാലും അവർക്ക് ന്യായമായൊരു തുക പെൻഷൻ കിട്ടും. വലിയ ചിലവൊന്നുമില്ല. മക്കളെയൊക്കെ പഠിപ്പിച്ച് മക്കളൊക്കെ വിദേശത്ത് അല്ലെങ്കിൽ ഡോക്ടർമാർ അല്ലെങ്കിൽ എഞ്ചിനീയർമാർ, ഇവർക്ക് വീട്ടിലിരുന്നാൽ മതി. അതിൻ്റെ കൂടെ അവർക്ക് കിട്ടുന്ന അഡീഷണൽ ഇൻകമാണ് അവരുടെ പെൻഷൻ. അവരാ പെൻഷൻ കൊണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെ സഞ്ചരിച്ച് ജീവിതം ആസ്വദിച്ച് ആഘോഷിച്ച് നടക്കുകയാണ് 60 വയസ്സൊക്കെ കഴിയുമ്പോൾ. നമ്മളോ, നമ്മളൊരു 35-40 വയസ്സാകുമ്പോൾ രോഗികളായി തീരും. എങ്ങനെ രോഗികളാണ്? നമ്മൾ ഉപയോഗിക്കുന്ന ഈ കോസ്മെറ്റിക്സിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ഈ മുടി വെട്ടി കൂട്ടുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലണ മുടിയുടെ പൊടികൾ ഒക്കെ അലർജിയായിട്ട് തുമ്മൽ, ചുമ, ശ്വാസംമുട്ട്, ഇതൊക്കെ ആയിരിക്കും നമ്മളുടെ ആഫ്റ്റർ. നമുക്ക് ഈ ജോലിയിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ബാക്കി പത്രം കുറേ രോഗങ്ങളായിരിക്കും. അപ്പം നമ്മൾ ഈ ക്ഷേമനിധിയിൽ ഇതിനകത്ത് നമ്മൾ മെമ്പർഷിപ്പ് എടുക്കുക എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് ക്ഷേമനിധി ഉണ്ട്. ഈ 60 വയസ്സ് കഴിഞ്ഞവർക്ക് നമുക്ക് മാസം പെൻഷനുണ്ട്. നമുക്ക് ആരെങ്കിലും പെൻഷൻ തരുമോ? ഗവൺമെൻറ് ജോലിക്കാർക്ക് കറക്റ്റായിട്ട് അവരുടെ ശമ്പളത്തിൻ്റെ ആനുപാതിക അനുസരിച്ച് പെൻഷൻ കിട്ടും. പക്ഷെ നമ്മുടെ ഈ ബ്യൂട്ടീഷ്യന്മാർക്ക് ആർക്കെങ്കിലും പെൻഷൻ കിട്ടുമോ? ക്ഷേമനിധിയിൽ നമ്മൾ ഇതിനകത്ത് ജോയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഗവൺമെൻറ്റിൽ നിന്നുള്ള, അതായത് ട്രഷറി വഴി പെൻഷൻ കിട്ടും 60 വയസ്സ് കഴിയുമ്പോൾ. അത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം. നമ്മൾ മെമ്പർഷിപ്പ് എടുക്കാൻ ചെല്ലുമ്പോൾ, അയ്യോ എനിക്ക് മെമ്പർഷിപ്പ് വേണ്ട, എനിക്കൊന്നും താല്പര്യമില്ല, അല്ലെങ്കിൽ എൻ്റെ ചേട്ടനെ ഇത് സമ്മതിക്കില്ല, അങ്ങനെ പറയണ ഒരുപാട് ബ്യൂട്ടീഷ്യന്മാരുണ്ട്. അത് അജ്ഞതയാണ്, അറിവില്ലായ്മ. നമ്മളിതുപോലെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കുടുംബത്തിലേക്കൊരു വരുമാനം, എക്സ്ട്രാ ഇൻകം നേടി എങ്ങനെയെങ്കിലും തള്ളിക്കൂട്ടി, ഇതിനകത്ത് ചുരുക്കം ചിലരൊഴിച്ചാൽ ബാക്കി എല്ലാവരും അന്നന്നത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ്. കാരണം വൻ പ്രോഫിറ്റ് ഒന്നും ആർക്കും കിട്ടിയതായിട്ട് എനിക്കറിയില്ല. ഒന്നോ രണ്ടോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പാർലറുകൾ ഉണ്ടാവും നന്നായിട്ട് പോകുന്ന. അഡീഷണൽ ഇൻകം നമുക്ക് സേവിങ്സിന് ആവശ്യമായിട്ടുള്ള ഇൻകം കിട്ടുന്ന വളരെ ചുരുക്കം പാർലറുകളായിരിക്കും ഉണ്ടാവുകയുള്ളൂ. ബാക്കി എല്ലാവരും എന്തിനു വേണ്ടിയിട്ടാണ്? അന്നന്നത്തെ ചിട്ടി ഉണ്ടാവും, ലോൺ ഉണ്ടാവും, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പൈസ വേണം. ഇതൊക്കെ മാറ്റി വെച്ച് കഴിയുമ്പോൾ നമുക്ക് സേവിങ്സ് ഉണ്ടോ? നമുക്ക് സേവിങ്സ് ഇല്ല. അപ്പം നമുക്ക് 60 വയസ്സ് കഴിയുമ്പോൾ ഈ പെൻഷൻ കിട്ടുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യമായിട്ട് എടുത്തിട്ട് ഈ ക്ഷേമനിധിയിൽ ചേരാത്ത എല്ലാവരും, മെമ്പർഷിപ്പ് എടുത്തവർ ക്ഷേമനിധിയിലും കൂടി ചേരുക. പിന്നെ ഇതിനകത്ത് സുരക്ഷാനിധി ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, രോഗം നമുക്ക് കിട്ടുന്ന ബാക്കി പത്രം രോഗം മാത്രമാണ്. ചുമ, ജലദോഷം, അലർജി, അല്ലെങ്കിൽ മറ്റ് അനവധി രോഗങ്ങൾ. ഈ രോഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഈ അന്നന്നത്തെ പണിയെടുക്കുന്നവർ നമുക്ക് മാറ്റി വെച്ച് ആ ഇത് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് 2 ലക്ഷം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് 5 ലക്ഷം എന്ന് പറഞ്ഞാൽ അങ്ങനെ മാറ്റി വയ്ക്കാനില്ല. കാരണം ലോൺ പിന്നെ ചിട്ടി ഇതൊക്കെ വച്ചിട്ടാണ് നമ്മളിങ്ങനെ ഓരോ ദിവസം മുന്നോട്ട് പോകുന്നത്. അപ്പം നമുക്ക് സുരക്ഷാനിധി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് ഇതിനകത്ത്. അതായത് സുരക്ഷാനിധി, നമുക്ക് ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു എമൗണ്ട്, ഈ സംഘടനയ്ക്ക് കഴിയുന്ന ഒരു എമൗണ്ട് ഓരോ ബ്യൂട്ടീഷ്യനും ഈ ക്ഷേമനിധിയിലുള്ളവർക്ക് നമുക്ക് കൈപ്പറ്റാനായിട്ട് സാധിക്കും. ഇന്ന് KSBA ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിനും ഓണാഘോഷ പരിപാടിയുമാണ് കുന്നത്തുനാട് തല താലൂക്കിൻ്റെ ഇവിടെ ഇന്ന് നടത്തപ്പെടുന്നത്. അപ്പോൾ ഞാൻ വന്നു കയറിയപ്പോൾ തന്നെ അധ്യക്ഷൻ വിശദമായി തന്നെ നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് എല്ലാം സംസാരിക്കുന്നത് ഞാൻ കേട്ടുകൊണ്ടാണ് കയറി വന്നത്. ക്ഷേമനിധിയിലെ അംഗത്വവും നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചും എല്ലാം തന്നെ വിശദമായി നിങ്ങളുടെ അധ്യക്ഷ പ്രസംഗത്തിലൂടെ തന്നെ നിങ്ങൾക്ക് വിശദമാക്കി തന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മളുടെ കുന്നത്തുനാട് താലൂക്കിൽ എല്ലാ ബ്യൂട്ടീഷ്യൻ എൻ്റെ ലേഡീസും ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. നിങ്ങളിങ്ങനെ ഒരു ഓണാഘോഷ പരിപാടിയോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു കൂട്ടായ്മ, ഈ ഒരു കൂട്ടായ്മ തന്നെയാണ് ഏറ്റവും നല്ല പ്രധാനം. ഈ ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒരിക്കൽ നിങ്ങളൊരു കൂട്ടായ്മയോടുകൂടി ഇങ്ങനെ ഒത്തൊരുമിച്ച് കൂടുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ പൊതുവെ നിങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് നിങ്ങൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട്, എന്തെല്ലാം ആനുകൂല്യങ്ങൾ കിട്ടാനുണ്ട് എന്നതിനെ കുറിച്ചെല്ലാം ചർച്ച ചെയ്യുന്നത് ഏറ്റവും നല്ലത് തന്നെയാണ്. ഇത് ഇങ്ങനെ ഒരു ഇത് സംഘടിപ്പിച്ചതിൽ ഇതിന്റെ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുകയാണ്.
ബഹുമാനപ്പെട്ട അധ്യക്ഷ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ തൊഴിലാളി സുഹൃത്തുക്കളെ, കെ എസ് ബി എയിൽ അംഗത്വം പുതുക്കിയവരും പുതിയതായി അംഗത്വം നേടിയവരും ഇന്ന് ഈ ഓണാഘോഷത്തിൻ്റെ പരിപാടിയുമായി ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. കേരള സ്റ്റേറ്റ് ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് കീഴിലാണ് നാം എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. പുതിയതായി മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളവർക്ക് സംഘടനയെക്കുറിച്ച് രണ്ട് വാക്ക് പറയേണ്ടതുണ്ട്. നമ്മുടെ മാതൃസംഘടന കെ എസ് ബി എ നിലവിൽ വന്നിട്ട് ഏകദേശം 54 വർഷത്തോളമായി. ഇതിൻ്റെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് ഇ എ ഷാജി, സെക്രട്ടറി എം ഉമ്മർ, ട്രഷറർ കെ എ ശശി എന്നിവരാണ്. നമ്മുടെ മാതൃസംഘടനയുടെ നിരന്തര പരിശ്രമത്തിൻ്റെ ഫലമായി 2013 പെരുമ്പാവൂർ കെ എസ് ബി എ ലേഡീസ് വിങ് രൂപീകൃതമായത്. നമ്മുടെ ഈ സംഘടനയ്ക്ക് ക്ഷേമനിധിയും സുരക്ഷാനിധിയുമുണ്ട്. നമ്മുടെ ശോഭ ചേച്ചി നമ്മുടെ സംഘടനയ്ക്ക് ക്ഷേമനിധിയെക്കുറിച്ചും സുരക്ഷാനിധിയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. 60 വയസ്സുവരെയാണ് ക്ഷേമനിധിയിൽ ചേരേണ്ട പ്രായം. 60 വയസ്സ് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ നമുക്ക് ക്ഷേമ പെൻഷൻ നമുക്ക് നൽകുന്നതാണ്. അതുപോലെ തന്നെ 67 വയസ്സുവരെയാണ് നമുക്ക് സുരക്ഷാനിധിയിൽ അടയ്ക്കാവുന്നത്. 67 വയസ്സ് കഴിഞ്ഞാൽ ഒരു നിശ്ചിത തുക നമ്മൾ അടച്ച തുകയുടെ ഒപ്പം തന്നെ നിശ്ചിത പലിശ സഹിതം നമുക്ക് തിരിച്ചു നൽകുന്നതാണ്. കൂടാതെ നമ്മുടെ സംഘടനയ്ക്ക് ആലുവ കണിയാങ്കുന്നിൽ ഒരു ജില്ലാ സൊസൈറ്റി ഉണ്ട്. നമ്മുടെ ഷോപ്പിലെ മാലിന്യം സംസ്കരിക്കുന്നതിനായി ഹരിത കർമ്മസേനയുമായി ചേർന്ന് നമുക്കൊരു മാലിന്യ നിർമ്മാർജ്ജന യൂണിറ്റ് ഉണ്ട്. ഇനി ഞാൻ എൻ്റെ റിപ്പോർട്ടിലേക്ക് കടക്കട്ടെ. കഴിഞ്ഞ 21 പറവൂരിൽ വെച്ച് നമ്മുടെ ലേഡീസിൻ്റെ പ്രഥമ ജില്ലാ സമ്മേളനം നടക്കുകയുണ്ടായി. നമ്മുടെ ഈ കുന്നത്തുനാട് താലൂക്കിൽ നിന്ന് 19 പേരാണ് ആ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഈ താലൂക്കിൽ നിന്ന് ജില്ലാ ട്രഷററായി എന്നെ തിരഞ്ഞെടുത്തു. ജില്ലാ കമ്മിറ്റിയിലേക്ക് വൈസ് പ്രസിഡൻ്റായി ഹസീന നസീറും ജില്ലാ കമ്മിറ്റി അംഗങ്ങളായി റംല സലീം, ശ്രീവിദ്യ ശ്രീജിത്ത് എന്നിവരെയും തിരഞ്ഞെടുത്തു. കേരളത്തിൻ്റെ 14 ജില്ലകളിലായി കെ എസ് ബി എ ഇന്ന് വളരെയധികം ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്നു. നമ്മുടെ സഹോദരന്മാരുടെ ശക്തമായ പിൻബലത്തോടെയാണ് നമ്മുടെ ഈ ലേഡീസ് സംഘടന പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 9 തൃശ്ശൂരിൻ്റെ സാംസ്കാരിക നഗരമായ കേരളത്തിൻ്റെ സാംസ്കാരിക നഗരമായ തൃശ്ശൂർ വെച്ച് കെ എസ് ബി എയുടെ ലേഡീസിൻ്റെ പ്രഥമ സംസ്ഥാന സമ്മേളനം നടക്കുകയുണ്ടായി. കേരള സംഗീത അക്കാദമിയിൽ വെച്ചാണ് നമ്മുടെ സമ്മേളനം നടന്നത്. 1000+ ബ്യൂട്ടീഷ്യൻസിൻ്റെ അതിഗംഭീരമായ നയന മനോഹരമായ റാലിയോടെയാണ് നമ്മുടെ സംസ്ഥാന സമ്മേളനം ആരംഭിച്ചത്. ഈ താലൂക്കിൽ നിന്ന് ഏകദേശം 17 പേർ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു. സംസ്ഥാന പ്രസിഡൻ്റായി കെ എസ് ബി എയുടെ കാസർഗോഡ് നിന്നുള്ള ശ്യാമള നായർ, സെക്രട്ടറിയായി കോഴിക്കോട് നിന്ന് കെ പി രജിത, തൃശ്ശൂരിൽ നിന്ന് ലിസി ജോസഫ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. പെരുമ്പാവൂരിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ശ്രീജ സാബു, സന്ധ്യ ദിനേശ് എന്നിവർ അംഗങ്ങളായി. കെ എസ് ബി എയുടെ കുന്നത്തുനാട് ലേഡീസ് ബ്യൂട്ടീഷ്യൻ്റെ സംഗമവും സ്നേഹവിരുന്നൊത്തുചേരലും 2023 February 7 നടത്തുകയുണ്ടായി. ഈ യോഗത്തിൽ വെച്ച് നമ്മുടെ മെമ്പർമാരുടെ സഹകരണത്തോടെ നമ്മുടെ തന്നെ അംഗമായ ഒരു കുട്ടിക്ക് ചികിത്സാർത്ഥം ഒരു ചെറിയ തുക സഹായം നൽകാനായിട്ട് നമ്മുടെ ഈ സംഘടനയ്ക്ക് സാധിച്ചു. നമ്മളെല്ലാവരും ഒത്തുചേർന്ന് ഒത്തൊരുമയോടെ കെ എസ് ബി എ എന്ന സംഘടനയിൽ അണിചേരുക, നമ്മുടെ സംഘടനയെ ശക്തിപ്പെടുത്തുക. ഇന്നലെ കുറച്ച് ദിവസങ്ങൾ, അതായത് ഈ കഴിഞ്ഞ 12 അല്ലെങ്കിൽ 10 മുതലാണ് നമ്മുടെ ഈ ഓണാഘോഷ പരിപാടിയും മെമ്പർഷിപ്പ് ക്യാമ്പയിനും നടത്തണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇവിടുത്തെ പ്രിയപ്പെട്ട നേതാക്കന്മാരെത്തിയത്. ആ ഒരു കുറഞ്ഞ ദിവസം കൊണ്ട്, അതായത് ഇപ്പോൾ 8-10 തികച്ചില്ല, 10 തികച്ചില്ലാത്ത ഈ ഒരു ചെറിയ പിരീഡിൽ തല്ലിക്കൂട്ടി എടുത്ത ഒരു മഹാസംഭവമാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിനകത്ത് അതിൻ്റേതായ ചില പോരായ്മകളൊക്കെ ഉണ്ട്. അതിനകത്ത് പ്രവർത്തിച്ചോടുള്ള മുഴുനീള പ്രവർത്തകനായി മാറിയ ഒരാളുണ്ട്, നമ്മുടെ താലൂക്കിൻ്റെ ബഹുമാനനായ സെക്രട്ടറി ശ്രീ പി എ ഷംസാൻ. അദ്ദേഹമാണ് എല്ലാ കാര്യത്തിനോടും, ഇന്നലെ ഞാനൊരു ജില്ലാ സെക്രട്ടറിയാണ്, എല്ലാ താലൂക്കുകളിലും തിരക്കോട് തിരക്കാണ്, ഇതുപോലെ ജനറൽ ബോഡികളും മെമ്പർഷിപ്പ് ക്യാമ്പയിനും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ എനിക്ക് 2 പ്രോഗ്രാമാണ്,
ആ ഒരു പ്രോഗ്രാം ഞാൻ കട്ട് ചെയ്തിട്ടാണ് എൻ്റെ കുടുംബത്തിൽ നടക്കുന്ന ഈ പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കണമെന്നുള്ള ഉറച്ച ദൃഢനിശ്ചയം കൊണ്ടാണ് ഞാൻ മറ്റുള്ളവരുടെ പഴി കേട്ടുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ കുടുംബത്തിന് നടക്കുന്ന പരിപാടിയിൽ അറ്റൻഡ് ചെയ്യാതെ ഞാൻ എവിടെ പോയിട്ട് എന്താ കാര്യം? എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ശ്രീജ എന്നെ ക്ഷണിച്ചപ്പോഴും ഞാൻ ഇത് തന്നെ പറഞ്ഞു. അപ്പോഴും പരിഭവങ്ങളേറെ പറയേണ്ടായി. പക്ഷേ എനിക്ക് നിവൃത്തിയില്ല. വിവിധ സ്ഥലങ്ങളിൽ പങ്കെടുക്കേണ്ട ഒരാളാണ് ഞാൻ. എങ്കിൽ കൂടിയും ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ എൻ്റെ ഷോപ്പ് അടച്ചിട്ടുകൊണ്ട് പ്രിയപ്പെട്ട താലൂക്ക് സെക്രട്ടറിയുടെ കൂടെ ഈ സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങളുമായിട്ട് ഞങ്ങൾ രാത്രി 8:30 വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയണം, അയാൾ വളരെ സന്തോഷമായി തന്നെയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ് എന്നുള്ളൊരു ചോദ്യമാണ്, ചോദ്യചിഹ്നമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇതെന്തിനു വേണ്ടിയാണ്? ഞാൻ എൻ്റെ ഷോപ്പിൽ ഇന്നലെ സ്റ്റാഫ് ഉണ്ടായിരുന്നു. ഞാൻ ആ ഷോപ്പ് അടച്ചിട്ടുകൊണ്ട് ഞാൻ ഈ പരിപാടിക്ക് പുറത്തിറങ്ങി വന്ന് ഈ പരിപാടികൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി നടക്കണമെങ്കിൽ എന്തിനു വേണ്ടിയാണ്? ഒരു പറ്റം സഹോദരിമാർ സമൂഹത്തിലുണ്ടാവുന്ന അനീതികളും അല്ലെങ്കിൽ ചൂഷണം ചെയ്യലിനൊക്കെ അടിമപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ കേരള സംസ്ഥാനമാകാൻ അല്ലെങ്കിൽ ലോകമെമ്പാടും അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് നമ്മൾ വസിക്കുന്ന കേരളത്തിൽ പോലും ഇത് നടമാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ത്രീ ശാക്തീകരണമാണ് നമ്മുടെ സംഘടന ഉന്നം വയ്ക്കുന്നത്. അതിലൂടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സഹോദരിമാരെ, വിദ്യാസമ്പന്നരായ സഹോദരിമാരുടെ ജോലി എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല. അങ്ങനെയുള്ളവരും ഈ തൊഴിൽ മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അവർക്ക് സംഘടനാപരമായി കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നമ്മൾ ഔദാര്യമല്ല, സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ സമയത്ത് തന്നെ വാങ്ങിച്ച് നമ്മുടെ സഹോദരിമാർക്ക് കൊടുക്കണം എന്ന പ്രതിജ്ഞാബദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ വക്താവായി നിൽക്കുന്ന ഞാൻ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ് എൻ്റെ സ്ഥാപനമുണ്ട്, എനിക്ക് തൊഴിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്നാൽ ഇന്നലെ വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം നടന്നിട്ടുള്ള പരിപാടികളെല്ലാം ഇവിടെ നടക്കാതെ പോകും. ഇന്ന് ഇവിടെ സന്തോഷകരമായ ഈ അന്തരീക്ഷം ഉണ്ടാകാതെ വരും. കാരണം എൻ്റെ സഹോദരിമാർക്ക് ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയില്ല. അവരൊക്കെ ഓരോ സ്ഥാനത്ത് വന്നിട്ടുള്ളൂ. അവരുടെ ചടങ്ങുകൾ ഓരോന്നും അവർ പറയുന്ന സംസാര രീതികളൊക്കെ കേട്ടാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇന്ന് രാവിലെ വന്ന് അവരെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു കൊടുത്തിട്ട് നമ്മൾ കാവൽക്കാരായി നോക്കി നിന്ന് രാവിലെ വന്നു കഴിയുമ്പോൾ ഇവിടെ എന്തെങ്കിലും ഉണ്ടാവുമോ? ഞങ്ങൾ രാവിലെ വന്ന് ഈ കാണുന്ന കോലാഹലങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ചിലങ്ക എന്ന് പറയുന്നൊരു നമുക്കൊക്കെ ആഭരണങ്ങൾ അതുപോലെ തന്നെ ഡാൻസലിക്കാൻ എല്ലാത്തിനുള്ള ആഭരണങ്ങളൊക്കെ തരുന്ന ഷോപ്പുകളുണ്ട്. റംലയ്ക്ക് താങ്ങാൻ പറ്റാത്ത അത്ര ഷോപ്പുകൾ പെരുമ്പാവൂർ റംലയ്ക്കുണ്ട്. അത് കാരണം ഇപ്പോൾ തലവേദന മിക്ക ദിവസവും പ്രഷർ കൂടി ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും അതിനിടയ്ക്കും നമ്മൾ ഈ സമ്മാന കൂപ്പൺ വിൽക്കാൻ കൊടുത്തിട്ട് 10 സമ്മാന കൂപ്പൺ, അതായത് 100 മെമ്പേഴ്സിന് 100 പേർക്ക് ഈ സമ്മാന കൂപ്പൺ വിൽക്കുകയും അപ്പോൾ അങ്ങനെ ആ സമ്മാന കൂപ്പൺ വിറ്റ് പിന്നെ നമുക്ക് മാവേലിയെ ഒരുക്കി തന്നു. അതൊരു വലിയ മഹത്കാര്യമാണ്. എവിടെ മാവേലി ഒരുക്കാണ്ടിങ്ങനെ റംലേനെ സമീപിച്ചാൽ റംല ചാടി ആരെങ്കിലും സംഘടിപ്പിച്ച് നമുക്ക് ഒരുക്കി കൊണ്ട് മുമ്പിൽ നിർത്തും. അപ്പോൾ മേക്കപ്പ് ഞാനല്ല ചെയ്തേക്കുന്നത്, ഒരിക്കലും നിങ്ങളത് സങ്കല്പിക്കരുത്, മാവേലി ചേട്ടൻ സമ്മതിക്കില്ല. പക്ഷെ മാവേലിയുടെ മേക്കപ്പ് റംല അല്ലാട്ടോ ചെയ്തത്, പക്ഷെ നല്ല മേക്കപ്പാ, നല്ല മേക്കപ്പാണ്. അപ്പോൾ റംലയ്ക്ക് നമ്മൾ ഈ എന്ത് കാര്യം ഏറ്റെടുത്താലും തല മറന്ന് എണ്ണ തയ്ക്കാന്നൊക്കെ പറഞ്ഞാൽ ഓടി നടന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. തിരുവാതിരയുടെ പ്രാക്ടീസിന് 2 ദിവസം ഞാൻ റംലയുടെ പാർലറിൽ പോയിരുന്നു. നേരം വിളിക്കാനും ഇപ്പോൾ തുറക്കും. പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും. ചീത്ത പറയണവരെ ചീത്ത പറയും, ഇടയ്ക്ക് ബോധം കെട്ട് വീഴും. അങ്ങനെ ഒരുപാട് ഒരുപാട് സദ്ഗുണങ്ങളുള്ള എന്ത് ഏൽപ്പിച്ചാലും തലയിൽ ഏറ്റോളും. ഈ മാവേലി ഒന്നും ഞങ്ങളെ ഏൽപ്പിച്ചല്ല, സ്വന്തം സൃഷ്ടിയാണ്, സ്വന്തം ബുദ്ധിയിൽ നിന്ന് വന്ന്. ഓണമല്ലേ, ഓണം കഴിഞ്ഞിട്ട് 20 ദിവസം പാതാളത്തിലേക്ക് പോയ മാവേലിനെ വീണ്ടും വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ എഴുന്നള്ളിച്ച് നിർത്തി. അപ്പോൾ അതിനൊക്കെ നമ്മളെന്തായാലും വളരെ വലിയ അപ്രീസിയേഷൻ കൊടുക്കണം. ഇതിനാണ് നമ്മൾ പറയുന്നത് സഹകരണം, സ്നേഹം, നിസ്സീമമായിട്ടുള്ള സ്നേഹം. റംല എനിക്ക് ഇന്ന കാര്യം സാധിക്കണം, ഞാൻ റംല അപ്പം തന്നെ പോയി സാധിച്ചുതരാം. അതൊരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം റംല. ഏത് സംഘടനയിലായാലും റംലയുടെ സാന്നിധ്യവും സഹകരണവും ഒരുപാടുണ്ട്. അങ്ങനെയുള്ള റംലയ്ക്ക് ചുമ്മാ 10 കൂപ്പൺ വിറ്റെന്ന് പറഞ്ഞിട്ട് സമ്മാനം കൊടുക്കുന്നതിലുപരി റംലയെ പറ്റി 2 വാക്ക് പറഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും സംസാരിച്ചത്. ഇത് കഴിഞ്ഞിട്ട് തിരുവാതിരകളി ഒരുപാട് കലാപരിപാടികളുണ്ട്, നമുക്ക് ആസ്വദിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ റംലയ്ക്ക് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ഈ സമ്മാനം സമർപ്പിക്കുകയാണ്.
വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ ഞാനും ഈ സംഘടനയിൽ തന്നെയുള്ളതാണ്. എന്നാലും ഈ സംഘടനയിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു അവാർഡ് എനിക്ക് തന്നതിൽ വളരെയധികം സന്തോഷം. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നിങ്ങളെപ്പോലെ തന്നെ ഒരു ചെറിയ ബ്യൂട്ടി പാർലറിട്ട് ഇപ്പം ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ചെറിയൊരു പാർലറിട്ടാണ് ഞാനും ഈ പെരുമ്പാവൂർ വന്നത്. എൻ്റെ സ്വദേശം യോർദനാപുരം. ഞാൻ അവിടെ നിന്ന് 10-35 വർഷം മുമ്പ് പെരുമ്പാവൂർ വന്ന് ചെറിയൊരു ഷോപ്പിട്ട് അതിൽ നിന്നും സ്വന്തം കഴിവ് തെളിയിച്ചാണ് ഇന്ന് ഈ രംഗത്ത് ഇതേപോലെ നിൽക്കുന്നത്. അത് നിങ്ങൾക്കും സാധിക്കും. ആരും വലിയവരുമല്ല, ആരും ചെറിയവരുമല്ല. ഇത് നമ്മുടെ സ്വന്തം കഴിവും കൊണ്ട് നമ്മളത് നേടിയെടുത്ത ഒരു സ്ഥാനമാണ്. കാരണം 2016 ആദ്യം ഓൾ കേരള ബ്രൈഡൽ കോമ്പറ്റീഷൻ എറണാകുളത്ത് വെച്ച് നടന്നത്. അതിൽ 2 മണിക്കൂറാണ് ഒരു ബ്രൈഡിന് ഒരുക്കാൻ സമയം തന്നത്. അന്ന് 2 മണിക്കൂർ സമയം തന്നിട്ട് ഓപ്പൺ സ്റ്റേജിൽ ലൈവായിട്ട്, കാരണം ഇപ്പോൾ കുറേയധികം കോമ്പറ്റീഷനുകളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ 2016 ആദ്യമായിട്ട് ബ്രൈഡൽ കോമ്പറ്റീഷൻ എന്ന ഒരു ഇത് എറണാകുളം വെച്ച് ഓൾ കേരള നടത്തിയത്. അതിൽ 2 മണിക്കൂറും കൊണ്ട് ഒരു ബ്രൈഡിനെയാണെങ്കിൽ ഞാൻ ആ സമയത്ത് 2 മണിക്കൂർ എടുത്തില്ല, 20 മിനിറ്റ് മുന്നേ 3 ബ്രൈഡിനെ ഒരുക്കി 2 ഫസ്റ്റും 1 സെക്കൻഡ് നേടിയെടുത്ത് അന്ന് ഓവറോൾ നേടിയെടുത്തതാണ്. ഒരിക്കലും നാം അത് പ്രതീക്ഷിച്ചതല്ല. അന്ന് ശോഭ കുഞ്ചൻ ഞങ്ങളുടെ ലീഡറായിരുന്നു. അന്ന് KBO പ്രസിഡൻ്റായിരുന്നിരിക്കുന്ന ശോഭ ചേച്ചി, നിങ്ങളറിയായിരിക്കും, എല്ലാവർക്കും അറിയാവുന്ന സിനിമാ നടൻ ശോഭ കുഞ്ചിൻ്റെ വൈഫാണ് ശോഭ ചേച്ചി. പറഞ്ഞതാണ് ഒരിക്കലും അത് സാധിക്കില്ല മായ, 2 മണിക്കൂർ കൊടുത്താൽ ഒരാളെ ഒരുക്കാനേ സാധിക്കുകയുള്ളൂ. മായ എന്താ ഈ പറയുന്നത്, 3 എണ്ണത്തിനൊക്കെ ഒരുക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു കോമ്പറ്റീഷനല്ലേ, നമുക്ക് നോക്കാം. അങ്ങനെ ആണ് ഞാൻ 3 പേരെ എടുത്തത്. അതിക്ക് മുന്നേ തന്നെ 2002 ഇതേമാതിരി ഹെയർ സ്റ്റൈൽ കോമ്പറ്റീഷൻ വെച്ചു, അതിലും എനിക്ക് പ്രൈസ് കിട്ടി. 2002, 2004, 2005 ഇത് കഴിഞ്ഞിട്ട് പിന്നെ കോമ്പറ്റീഷന് എന്നെ പങ്കെടുപ്പിക്കില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വാർഷികം നടന്നപ്പോൾ അന്ന് ഇതേമാതിരി ഒരു ഹെയർ സ്റ്റൈൽ പഠിപ്പിക്കാൻ ഒരു അന്നമ്മ ജോസഫ് എന്ന് പറഞ്ഞ കോട്ടയത്ത് നിന്ന് ഒരു ലേഡി വന്നിരുന്നു. ആ സമയത്ത് ഞങ്ങളോട് പറഞ്ഞു 20 മിനിറ്റും കൊണ്ട് ഒരു ചരട് അല്ലെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് ഒരു 5 സ്ലൈഡ് ഇത് വെച്ച് 20 മിനിറ്റും കൊണ്ട് ഒരു ഹെയർ സ്റ്റൈൽ നടത്താൻ, കോമ്പറ്റീഷൻ ആണല്ലോ അത് ചെയ്യാൻ. ആ 20 മിനിറ്റിൽ അപ്പോൾ പലരും പറഞ്ഞു മായച്ചേച്ചി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കണില്ല. അപ്പം ഞാൻ പറയില്ല, ഞാൻ പങ്കെടുക്കുന്നില്ല, നിങ്ങൾ നടത്തിക്കോളാൻ പറഞ്ഞു. ആ 20 മിനിറ്റും കൊണ്ട് ആർക്കും തന്നെ അങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ അവിടെ ചെയ്യാൻ സാധിച്ചില്ല. അന്നേരം മായ്ക്ക് ആ ചാൻസ് കിട്ടി. ഞാൻ 5 മിനിറ്റും കൊണ്ട് ഹെയർ സ്റ്റൈൽ ചെയ്തു. ഇതൊന്നും നമ്മൾ പഠിച്ചു വെച്ച് ചെയ്യണ കാര്യമില്ല, ഇതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ഇപ്പോൾ ഒരു ബ്രൈഡൽ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് പോയി പഠിച്ചു വന്നാൽ അതുകൊണ്ട് മാത്രം നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവർ പഠിപ്പിക്കുന്നതല്ല, പിന്നെ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ആദ്യമായിട്ട് ഇപ്പം ഞങ്ങളുടെ ജില്ലാ വനിതാ വിങ്ങിൻ്റെ ഒരു കാര്യം പറഞ്ഞല്ലോ മായച്ചേച്ചി. മായച്ചേച്ചി അതിൻ്റെ അകത്ത് പ്രസിഡൻ്റാണ്, സ്റ്റേറ്റിൻ്റെയും വൈസ് പ്രസിഡൻ്റാണ്. ഞാൻ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഞങ്ങൾ വനിതാ വിങ്ങിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഭവനം സാന്ത്വനം എന്ന് പറഞ്ഞ ഒരു പദ്ധതി രൂപീകരിച്ചായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു വീട് വച്ച് കൊടുത്ത ഫുൾ പൈസ എടുത്ത് വീട് വച്ച് കൊടുത്ത ഒരാളാണ് ശ്രീമതി മായ ജേക്കബ് പെരുമ്പാവൂരിൽ നിന്ന്. പിന്നെ ഇപ്പോൾ ഞങ്ങളൊരു പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത് മംഗല്യം സാഫല്യം, 10 പേരെ വിവാഹം കഴിച്ചയക്കുന്ന ഒരു പദ്ധതിയാണ്. അതിൻ്റെ കൂപ്പൺ വിറ്റായിരുന്നു, ഓരോരുത്തരെ 5 കൂപ്പൺ വീതം ഞങ്ങൾക്ക് തന്നു വിട്ടു. ഞങ്ങൾ പെരുമ്പാവൂരിലേക്ക് മാത്രം 75 കൂപ്പൺ വിറ്റിട്ടുണ്ട്. അതിൽ 35 കൂപ്പൺ വിറ്റത് മായച്ചേച്ചിയുടെ ഇതിലാണ്. ആ വിറ്റ കൂപ്പണിൽ നമ്മുടെ ഈ സംഘടനയിലൊരു കൂപ്പൺ കൊടുത്തു പെരുമ്പാവൂരിലേക്ക്. ഇത്രയും കൂപ്പൺ 500 ബുക്ക്, എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോ, 500 ബുക്ക് വിറ്റതിൽ പെരുമ്പാവൂരിൽ നിന്ന് റംല സലീം വിറ്റ ബുക്കിനാണ് ഫസ്റ്റ് പ്രൈസ് നമ്മുടെ ഷംസാനുവിന്. നമ്മുടെ ഇവിടുത്തെ ഷംസാനുവിനാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നത്. ഡബിൾ ഡോർ ഫ്രിഡ്ജാണ്.
അത് അതിൻ്റെ സമ്മാനത്തിൻ്റെ കാര്യമൊക്കെ ഞങ്ങളുടെ അടുത്ത മീറ്റിങ്ങിൽ പറയും. അങ്ങനെ പിന്നെ ഇവിടെ ശ്രീജ പറഞ്ഞു ഞങ്ങൾ പാർലറിൽ പോയി, മായച്ചേച്ചിയുടെ പാർലറിൽ പോയി എന്ന് പറഞ്ഞു. മായച്ചേച്ചിയുടെ ശരിക്കും പ്രിയങ്കയിലേക്ക് ഞങ്ങൾ പോയില്ല. ഞങ്ങളന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സംഘടനയിലേക്ക് വരവ് കുറവാണ്, ചിലവേ ഉള്ളൂ, അതാണ് സത്യം. ഞങ്ങളന്ന് ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ശംശാന് പോയിട്ട് ഞങ്ങളെ കുറച്ച് പേരെ, 8 പേരെ ഒരു ദൗത്യം ഏൽപ്പിച്ചു. ഞങ്ങളങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ പോയി സമതിനെയൊക്കെ കണ്ടിട്ട്, മായച്ചേച്ചി ഒരു സ്കാനിങ്ങായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലായിരുന്നു. മായച്ചേച്ചി വന്നപ്പോൾ എനിക്ക് കോള് ചെയ്തു, ഞങ്ങൾ മായച്ചേച്ചിനെ കാണാൻ പോവാണ്. മായച്ചേച്ചി എന്നോട് ചോദിച്ചു ഞാൻ എവിടെയാണ് നിൽക്കേണ്ടത്, പ്രിയങ്കയിൽ നിൽക്കണോ എഫ് സലൂണിൽ നിൽക്കണമെന്ന് ചോദിച്ചു. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അപരിചിതമായിട്ട് വലിയ ജാടയാണ്, വലിയ ആളാണ് എന്നുള്ള ധാരണയിൽ ഞാൻ കണ്ടോണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ശ്രീമതി മായ ജേക്കബ്. പക്ഷേ ഇപ്പം ഞാൻ വീട്ടിലും പോകാറുണ്ട്, ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മായച്ചേച്ചിയുടെ വീട്ടിലും ചെല്ലാറുണ്ട്, ഭക്ഷണം കഴിക്കാറുണ്ട്, അതുപോലെ എഫ് സലൂണിൽ പോകാറുണ്ട്, പ്രിയങ്കയിൽ പോകാറുണ്ട്. ഞങ്ങൾ മാസം എല്ലാ മാസവും കമ്മിറ്റി, ജില്ലാ കമ്മിറ്റിക്കും വനിതാ വിംഗിൻ്റെ ട്രഷററാണ് ഞാൻ പെരുമ്പാവൂരിൻ്റെ, എല്ലാത്തിനും കാണാറുണ്ട്. പക്ഷെ അന്ന് ആ സമയമായിട്ട് എഫ് സലൂണിലേക്ക് എൻ്റെ കൂടെ വന്ന് അവരങ്ങനെ പറയണമെങ്കിൽ എഫ് സലൂണിൽ ചെന്നിട്ട് നമ്മുടെ സാധാരണ ഒരു പാർലറിൽ, ഒരു നമ്മുടെയൊക്കെ പാർലറിൽ വന്ന് ഇവിടെ ഇരിക്കണവരെ എല്ലാവരുടെയും പാർലറിലും, ഒട്ടു മിക്കവരുടെയും പാർലറിൽ ഞങ്ങൾ ചെന്നതാണ്, ഞങ്ങൾക്ക് അനുഭവങ്ങളുമുണ്ട്. അതേപോലെ എഫ് സലൂൺ, അത്രയും വലിയ ഒരു സലൂണിൽ ഞങ്ങൾ ചെന്നിട്ട് അവിടെ ചെന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ മായച്ചേച്ചി എല്ലാ റൂമും, ഒരു VIP റൂമിൽ മാത്രമാണ് കസ്റ്റമർ അവിടെ മാത്രം കാണാൻ പറ്റാതെ, അത്രയും സ്ക്വയർ ഫീറ്റിലുള്ള ആ റൂമുകളെല്ലാം എൻ്റെ കൂടെ വന്ന ഇവർക്കൊക്കെ അതിശയമാണ്. ഇവരെല്ലാവരെയും റൂമെല്ലാം തുറന്ന് കാണിച്ചു കൊടുത്ത് മായച്ചേച്ചി ഞങ്ങളുടെ കൂടെ താഴെ വന്ന്, അവിടെ താഴെ ഒരു ഷവർമയുടെ ഒരു ഷോപ്പുണ്ടല്ലോ താഴെ, എഫ് സലൂണിൻ്റെ താഴെ, അവിടെ നിന്ന് ഞങ്ങൾക്ക് ഓർഡർ ചെയ്ത് ജ്യൂസെല്ലാം ഓർഡർ ചെയ്തിട്ട്, പ്രിയങ്കയിൽ ചേച്ചിയുടെ വീട്ടിലടുത്ത 23-ാം തീയതി കുടുംബസംഘമാണ്, അതിൻ്റെ തിരുവാതിര പ്രാക്ടീസ്, ചേച്ചിയാണ് ഏറ്റവും കൂടുതൽ തിരുവാതിര കളിക്കുന്ന ആളട്ടോ, അപ്പോൾ തിരുവാതിര പ്രാക്ടീസായിരുന്നു അവിടെ. അതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ പ്രിയങ്കയിലേക്ക് വരുന്നുണ്ടോ, ഈ വരുന്നുണ്ടെങ്കിൽ വാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. ഞങ്ങൾ അവിടെ നിന്ന് നല്ല രീതിയിൽ ഒരു 2,000 രൂപയുടെ ഫുഡ് അവിടെ ഓർഡർ ചെയ്തിട്ടാണ് പോയത്. ഞങ്ങൾ കഴിച്ചിട്ട് എല്ലാവരും കൂടി, ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന്, നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ ആ സമയത്ത് ഞങ്ങൾക്ക് ഭക്ഷണം വാങ്ങിച്ച് തന്ന ആ ഒരു ഇത് ഒരിക്കലും നമ്മൾക്ക് മറക്കാൻ പറ്റില്ല. എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും അത് വ്യക്തമായ കാര്യമാണ്. ആ സമയത്ത് മായച്ചേച്ചി, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിരിക്കാം, പക്ഷെ നമ്മുടെ സംഘടനയുടെ ഇതാണ്, നമ്മൾ മെമ്പർഷിപ്പ് വിതരണവുമായിട്ട് നടക്കണമാണ്. അപ്പം അങ്ങനെ ഒരുപാട് ഈ സംഘടനയിലേക്ക് മായച്ചേച്ചി KSBL വിരുന്ന് സൽക്കാരത്തിൻ്റെ അന്ന് വന്നായിരുന്നു. അത് കഴിഞ്ഞ് വിളിച്ചു ചോദിക്കുമ്പോൾ ഇപ്പോഴും ഇതിലേക്ക് പറ്റാവുന്ന അത്രയും ഒരു സ്പോൺസർ മായച്ചേച്ചി തന്നിട്ടുമുണ്ട്. അപ്പോൾ ഇത്രയും എനിക്ക് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഒന്നും അല്ലാതെ ആയിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്, ഇതിനകത്തൊക്കെ ചെയ്യാൻ ഏർപ്പെടുന്നത്. അപ്പോൾ പ്രായം മായ പറഞ്ഞല്ലോ, ക്ഷേമനിധി പെൻഷൻ പറ്റണ്ട്, 60 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ കറക്റ്റായിട്ട് ക്ഷേമനിധി പെൻഷൻ പറ്റണ്ട്, ഇതിൻ്റെ അല്ല, ഇതിൽ കൂടാൻ പറ്റാത്തൊരു വിഷമമുണ്ട്. കാരണം 60 വയസ്സ്, 59 വയസ്സൊക്കെ കഴിഞ്ഞാൽ അതിനകത്ത് ക്ഷേമനിധിയിൽ പറ്റില്ല. അപ്പോൾ ആ ഞാനാണ്. അപ്പം നിങ്ങൾക്ക് തോന്നുമോ ഇവള് ഈ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് തുടങ്ങിയപ്പോൾ തുടങ്ങി മാറണല്ലോ എന്ന്, അങ്ങനെ വിചാരിക്കല്ലേ. എൻ്റെ ലാസ്റ്റ് പരിപാടിയാണ്, ഞാനിവിടെ ആലപിക്കാൻ പോകുന്ന കവിത നമ്മൾ ഓണ പരിപാടിയാണല്ലോ. ഓണം ഇപ്പോഴത്തെ ഓണമല്ല. ഇപ്പോഴത്തെ ഓണം എങ്ങനെയാണ്? ഫുഡ് റെഡിമെയ്ഡ്, പൂക്കളം റെഡിമെയ്ഡ് അല്ലേ. ഓണമാകുമ്പോൾ വേഗം വിളിച്ചു പറയും കാറ്ററിങ് സ്ഥലത്തേക്ക്, ഒരു വീട്ടിലേക്ക് ഒരു 5 പേർക്കുള്ള സദ്യ അല്ലെങ്കിൽ 10 പേർക്കുള്ള സദ്യ. പണ്ടെങ്ങനെയായിരുന്നു നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തെ ഓണം എങ്ങനെയായിരുന്നു? ആ കുറച്ച് വരികളാണ് ഞാനിവിടെ പറയുന്നത്. നിങ്ങളെല്ലാവരും ഇപ്പം ഞാൻ ഈ കവിത ചൊല്ലുമ്പോൾ എൻ്റെ കൂടെ സഞ്ചരിച്ചാൽ മാത്രമേ ആ പഴയ കാലത്തിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഇപ്പോഴത്തെ ഓണമല്ല, പഴയ ഓണം, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന ഓണത്തെ പറ്റിയുള്ള കുറച്ച് വരികൾ. പ്രശസ്ത കവി ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ ഓണം. ഓർമ്മയ്ക്കു പേരാണിതോണം, പൂർവനേരിൻ്റെ നിറവാണിതോണം. ഓർക്കുവാനെന്തെങ്കിലും വേണമെന്നുള്ള വാക്കിൻ്റെ നിറവാണിതോണം. ഓർമ്മയ്ക്കു പേരാണിതോണം. മഞ്ഞ നെൽക്കതിർ ചാഞ്ഞുലഞ്ഞ പാടം, മാപ്പൂമണക്കും മനുത്ത ബാല്യം,
മഞ്ഞ നെൽക്കതിർ ചാഞ്ഞുലഞ്ഞ പാടം മാമ്പൂമണക്കും നനുത്ത ബാല്യം കൊച്ചൂടുവഴികളിൽ പൂക്കൾക്ക് വളയിട്ട കൊച്ചു കൈത്താളം പിടിക്കുന്ന കൂട്ടുകാർ ഊഞ്ഞാലുയർന്നുയർന്നാകാശ സീമയിൽ മാവില കടിച്ചുകൊണ്ടൊന്നാമനായ നാൾ ഉച്ചയ്ക്ക് സദ്യയ്ക്ക് മുൻപ് നെയ്യാറിൻ്റെ നെഞ്ചിൽ നീർ തെറ്റി കുളിക്കുറുമ്പോണം ഓർമ്മയ്ക്കു പേരാണിതോണം ഓർമ്മയ്ക്കു പേരാണിതോണം അച്ഛൻ ഉടുപ്പിച്ച കൊച്ചു മഞ്ഞ കോടി ചുറ്റി കിളിത്തട്ടുലഞ്ഞ കാലം അത്തമിട്ടത്തം മുതൽ പത്തു സ്വപ്നത്തിലെത്തും നിലാവിൻ ചിരിച്ചന്തമോണം മുത്തച്ഛനും മുല്ലവള്ളിയും സ്വപ്നത്തിൽ മുട്ടി വിളിക്കുന്നൊരു ത്രാടരാത്രിയും ഓർമ്മയ്ക്കു പേരാണിതോണം ഓർമ്മയ്ക്കു പേരാണിതോണം പൂവിന്നു പൂവിന്നു പൂ തേടി തൊടിയിലാടി പറന്നു കുസൃതി കുരുന്നുകൾ പപ്പടം പൊരിയുന്ന മണവും ഉപ്പേരികൾ പൊട്ടിത്തിളയ്ക്കുന്നടുക്കളത്തൊടികളിൽ ഓർമ്മയ്ക്കു പേരാണിതോണം ഓർമ്മയ്ക്കു പേരാണിതോണം എന്നും ചിരിക്കാത്തൊരമ്മതൻ ചുണ്ടിൽ വന്നെന്നോ പിറക്കും സ്മിതത്തുമ്പയോണം എന്നും ചിരിക്കാത്തൊരമ്മതൻ ചുണ്ടിൽ വന്നെന്നോ പിറക്കും സ്മിതത്തുമ്പയോണം എന്നെങ്കിലും പൂക്കുമെന്നോർത്ത് കാലം അന്നെന്നോ വിതച്ചോരു നന്മയോണം എന്നും ചിരിക്കാത്തൊരമ്മതൻ ചുണ്ടിൽ വന്നെന്നോ പിറക്കും സ്മിതത്തുമ്പയോണം എന്നെങ്കിലും പൂക്കുമെന്നോർത്തു കാലം അന്നെന്നോ വിതച്ചോരു നന്മയോണം ഒപ്പത്തിനൊപ്പമാണെല്ലാരുമെന്ന നൽ സത്യത്തിളക്കമാണോണം ഒപ്പത്തിനൊപ്പമാണെല്ലാരുമെന്ന നൽ സത്യത്തിളക്കമാണോണം ഒരു വരിയിൽ ഒരു നിരയിൽ ഒരുമിച്ചിരുന്നില ചുരുളിലെ മധുരം നുണഞ്ഞതോണം ഒരു വരിയിൽ ഒരു നിരയിൽ ഒരുമിച്ചിരുന്നില ചുരുളിലെ മധുരം നുണഞ്ഞതോണം ഓർമ്മയിലെ ഓണം വിളിക്കുന്നു പിന്നെയും പൂക്കൾ വിളിച്ചില്ല പാടം വിളിച്ചില്ല ഊഞ്ഞാലുമില്ല കിളിത്തട്ടുമില്ല ഇലയിട്ടു മധുരം വിളമ്പിയില്ല എങ്കിലും ഓർമ്മയിലെ ഓണം വിളിക്കുന്നു പിന്നെയും ഓർമ്മയ്ക്കു പേരാണിതോണം പൂർവനേരിൻ്റെ നിറവാണിതോണം ഓർക്കുവാൻ എന്തെങ്കിലും വേണമെന്നുള്ള വാക്കിൻ്റെ നിറവാണിതോണം ഓർമ്മയ്ക്കു പേരാണിതോണം ഓർമ്മയ്ക്കു പേരാണിതോണം Oh.
തുഞ്ചൻ പറമ്പിൽ നിന്ന് ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, കേൾക്കണോ പ്രിയ കൂട്ടരെ ഞങ്ങൾ കൊഞ്ചി പറഞ്ഞ കഥ, ഞങ്ങൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ ഞങ്ങൾ കൊഞ്ചി പറഞ്ഞ കഥ, ഞങ്ങൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ ഞങ്ങൾ കൊഞ്ചി പറഞ്ഞ കഥ, ഞങ്ങൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കൊച്ചി കണ്ടു കോട്ട കണ്ടു കൊച്ചിയിലഴി മുഖം കണ്ടേ, ഒരു കൊച്ചുകാരി പെണ്ണിനെ കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. മുത്ത് കണ്ടു ചിപ്പി കണ്ടു മുത്തോലക്കുടയും കണ്ടേ, ഒരു മുത്ത് വിൽക്കണ പെണ്ണിനെ കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. താങ്ക് യു. Thank you.
ശിവനാമം ശ്രീ പാർവതീശ്വരനാമം ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം ശുഭദം ശിവചരിതം പാപഹരം നന്ദി മൃദംഗ നിനാദതരംഗിത കൈലാസേശ്വരനാമം ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം ജീവിതം പ്രേമപൂർണം പാർവതീലോലനി കരുണയാലേ സഫലമീ ജീവിതം പ്രേമപൂർണം പാർവതീലോലനി കരുണയാലേ ഇരുജടയ്ക്കുള്ളിൽ ഇളകി ഉണരുന്നു ലോകധാത്രിയാം ശിവഗംഗ ണർത്തുന്നു സ്വരമുയർത്തുന്നു തുടിക്കുമുഷത്തിൽ നഭസിൽ ഉയർന്നു മൃഗമത തിലകിത സുരജന മകിലം ശിവദമൃത നടന തിരനതില്ല ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം
കെ എസ് പിയുടെ ഇന്നിവിടെ ഈ ഓണ ആഘോഷ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും നല്ലൊരു പ്രോഗ്രാം നടന്നതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇനിയും ഇങ്ങനെയുള്ള എല്ലാവിധ പ്രോഗ്രാമുകൾക്കും കെ എസ് പി ഇനിയും ഉയരങ്ങളിലേക്ക് വരട്ടെ എന്നുള്ളത് ആശംസിക്കുന്നു. കൂടുതലായിട്ട് സംസാരിക്കാൻ എനിക്ക് ഐഡിയ ഇല്ല, അതുകൊണ്ട് തന്നെ ഞാൻ നിർത്തുന്നു. നന്ദി, വന്ന എല്ലാവർക്കും പങ്കെടുത്തവർക്ക് എല്ലാവിധ ആശംസകളും. നമ്മൾ ഫസ്റ്റിലെ സമീപിച്ചത് അഡോൺ പാലസിലെ നമ്മുടെ സമിതിനെയാണ്. അദ്ദേഹം നമ്മളെ ഈ ലേഡീസ് കൂട്ടായ്മയൊക്കെ ഒന്നിച്ച് കാണുന്നതിന് വേണ്ടിയും നമ്മുടെ സംഘടനയുമായിട്ട് എല്ലാം എപ്പോഴും എപ്പോഴും വളരെ കാര്യങ്ങളായിട്ട് എപ്പോഴും നമ്മളോട് കൂടെ നിൽക്കുന്ന ആളാണ് സമ്മത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷോപ്പ് പെരുമ്പാവൂരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ നിന്നും എന്തെങ്കിലുമൊക്കെ സഹായം അദ്ദേഹത്തിന് ചെയ്യുകയും അദ്ദേഹം നമുക്ക് ന്യായമായിട്ടൊരു സ്പോൺസർഷിപ്പ് ഈ പരിപാടിക്ക് നടത്തി തന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ കെ എസ് ബിയുടെ എറണാകുളം ജില്ലയിലെ ജില്ലാ സമ്മേളനമായാലും പെരുമ്പാവൂർ പറവൂർ ജില്ലാ സമ്മേളനം അങ്ങനെ എല്ലാം നടന്ന എല്ലാ പരിപാടിയിലും അദ്ദേഹത്തിൻ്റെ സ്പോൺസർഷിപ്പ് നമ്മുടെ കെ എസ് ബിക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അകമഞ്ഞ് സഹായം സഹകരണങ്ങൾ അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിന്നു. നമസ്കാരം. നക്കിത്തോടെ ചോമീനൊക്കെ ഒരു കണക്കുട്ടി
തദരി ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുക്കുമ്മ പടപാണ്ടിത്താളം കുടമാറ്റം കാണാൻ അരയാലിൻ മേലം വിളി ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുക്കുമ്മ പടപാണ്ടിത്താളം കുടമാറ്റം കാണാൻ അരയാലിൻ മേലം വിളി വയലേലയിൽ കിളിക്കൂട്ടമായി കതിരുണ്ണുവാൻ വന്നു പോയി പുഴമീനുകൾ തെളിനീരിലാൻ കളി ചൊല്ലി നീങ്ങുന്നു പഴയ കാലങ്ങളെന്നു പടി മറയുവതിനി വരുമോ ചിന്നമ്മ അടിഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുക്കുമ്മ പടപാണ്ടിത്താളം കുടമാറ്റം കാണാൻ അരയാലിൻ മേലം കിളി പപ്പാമകരി മകരി തെറ്റി തനി തന്നിപ്പാസനിപമരിക സരിസനി കുറുവമ്പ് വിളിക്കും കാറ്റിൽ നന്ദുണി മീട്ടും കാവിൽ കലികോമരമുറയണതാളം മദ്ദളമേളം പതികാലം പൊട്ടിക്കേറുമ്പോൾ അന്തി വിളച്ചു കൊളുത്താനും പോരുമ്പോൾ അണി നിരയാൻ ആകാശവും നറുതിരികൾ നീട്ടുന്നു ഹരിചന്ദനം ചുടുനെറ്റിയിൽ മണി വീണ നീലാംബരി പഴയ കാലങ്ങളെങ്ങും പടി മറയുവതിനി വരുമോ.